ഹലോ ഗൈസ്, എൻ്റെ മുടി വളർച്ചയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി നാച്ചുറൽ സെറത്തിൻ്റെ വീഡിയോയാണ് ഞാനന്ന് ചെയ്യുന്നത്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കറ്റാർവാഴിയും കറിവേപ്പിലയും. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നാടൻ കറിവേപ്പില നോക്കി എടുക്കുകയാണ്, അതാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. അപ്പോൾ ആദ്യം തന്നെ കറ്റാർവാഴ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്തുള്ള ജെല്ല് മാത്രം എടുക്കുക കേട്ടോ. നമ്മൾ കറ്റാർവാഴ ജെല്ലാണെങ്കിൽ കടയിൽ വാങ്ങിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇത് നമ്മളൊരു ഹെയർ സെറം പോലെയാണ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എടുക്കരുത് കേട്ടോ. നമുക്ക് നാച്ചുറൽ കറ്റാർവാഴയാണ് നല്ലത്. പിന്നെ വേണ്ടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 3-4 തണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ അതും ആവശ്യത്തിന് എടുക്കുക കേട്ടോ. കറിവേപ്പില വളരെ നല്ലതാണ്. നല്ല നാടൻ കറിവേപ്പില നോക്കിയെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് അരച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലോ അരിപ്പയിലോ വെച്ചിട്ട് ഇതിൻ്റെ ഇത് ചാറ് മാത്രം ഇങ്ങനെ നല്ല രീതിക്ക് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത് യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരച്ചെടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് നാൾ നമുക്കിത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ വാട്ടറായിട്ട് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അത് ഇതേപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ സ്പ്രേയറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഇത് എത്ര നമ്മൾ അരിച്ചെന്ന് പറഞ്ഞാലും അതിനകത്ത് അറിയിൻ്റെ കുറേ പൊടികളൊക്കെ കാണും. അത് ആ ഒരു സ്പ്രേയറിൽ കുടുങ്ങി കുറേ നാളാകുമ്പോൾ അത് വർക്കാവാതായി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലാണെങ്കിൽ അങ്ങനൊരു പ്രശ്നമേ വരുന്നില്ല. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മീഷോയിലൊക്കെ കിട്ടും, ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടി നല്ല രീതിക്ക് ജട കളഞ്ഞെടുക്കണം. ജട കളയുമ്പോഴത്തേനും ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്നാലും നമ്മുടെ അടിയിൽ നിന്ന്, എന്ന് വെച്ചാൽ മുടിയുടെ അടിയിൽ നിന്ന് തൊട്ട് മേലോട്ടാണ് ഞാൻ ജട കളയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ തലയും മണ്ടയും ജട കളയുവാണെങ്കിൽ മുടി പെട്ടെന്ന് ഊരിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഈ ഒരു ടോണറാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല രീതി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് എന്നിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളാണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ കോവിഡിൻ്റെ ടൈമിലൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് അപ്പോഴേ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യരുത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. തണുപ്പെല്ലാം മാറിന് ശേഷം വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ അന്ന് അപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എന്നും നൈറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് കിടക്കാം കേട്ടോ. അടിപൊളിയാണ്. ഇതൊരു 3 മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബേബി ഹെയർസൊക്കെ വളരുന്നത്. നല്ല അടിപൊളിയാണ്. ഗൈസ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ചിരിക്കുന്നത് വെച്ചാൽ എൻ്റെ അമ്മ അവിടെ ഇങ്ങനെ ഇരുന്ന് കോക്കറി കാണിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.